ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കി ഒരു കെ എസ് ആർ ടി സി ബസ് ആക്സിഡൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ വണ്ടി സ്കിഡായതാണ് തോന്നുന്നു. ഒരുപാട് പേരുണ്ടതേ, പോലീസ് വന്നിട്ടില്ല. നല്ല അടി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ മെയിൻ റൂട്ടാണ്, വണ്ടി സ്കിഡ് ചെയ്തിട്ട് ബാക്ക് റൂട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ബാക്കോട്ട് ഇറങ്ങി അവിടെ ഒരു മരത്തിൽ പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. പോസ്റ്റൊക്കെ തട്ടി പോസ്റ്റൊക്കെ അവിടെ കയറുന്നതാണ് കേട്ടോ. എന്താ മറ്റോ വണ്ടി മണ്ണ് അടിച്ചിരിക്കുന്നു കേട്ടോ. നോക്കിയത് നല്ല അടിപറ്റിയിട്ടുണ്ട്. ബാക്ക് നോക്കണേ, ബാക്ക് നോക്കിയോ. ഒരു വീടിൻ്റെ താഴോട്ടൊരു വീടാണ്. ആ വീടിൻ്റെ ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട്. മഴത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ സേഫ് ഡ്രൈവിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞ് വെറുതെ അല്ല കേട്ടോ. നോക്കിയതാ വലിയൊരു അപകടം ആയിരിക്കുന്നത്. കാരണം നമ്മുടെ തേക്ക്, ഇതേ കാണുന്ന തേക്കുണ്ട്, ആ തേക്ക് ബാക്ക് ഇടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ വണ്ടി അങ്ങോട്ട് മറിഞ്ഞേനെ. ഇതിപ്പോൾ നോക്കുക, ഭയങ്കര ശക്തമായ ഒരു ഇടിയാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മഴയത്തൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ മഴയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ സേഫായി ഡ്രൈവ് ചെയ്യണം. ബ്രേക്ക് ചെയ്താണ്, ബ്രേക്ക് ചെയ്ത ബാക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഫുള്ളായി വേണം. ബഹളം ബഹളം നോക്ക. റോഡ് പാതി പാതി ബ്ലോക്ക് ആയിരിക്കണത്, വണ്ടികളൊക്കെ ഫുള്ള് ബ്ലോക്ക്. ഡ്രൈവർ ചെറിയ ഗുരുതര പരിക്കല്ല, ചെറിയ പരിക്ക്, മൂക്കും ഇതൊക്കെ പൊട്ടി കയ്യെ കൊടിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഇവർ പറയുന്നത്. ഒന്നാമത് കേസ് റോഡ് എന്ന് പറഞ്ഞാൽ എസ് റോഡാണ്. എസ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതല്ലോ, എസ് റോഡാണ്. എസ് ഇരിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ചെറിയൊരു ടേണിംഗ് ഉണ്ടാകും, തിരിഞ്ഞിട്ടാണ് സംഭവം. ബ്രേക്ക് ചെയ്തപ്പോൾ സ്കിഡ് ചെയ്തതാണ്. അപ്പോൾ മൊത്തം മണ്ണായിട്ട് പോസ്റ്റൊക്കെ അടിച്ച് തെറിപ്പിച്ചു. അപ്പോൾ എല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോൾ അത് നല്ല മഴയുള്ള സമയം, അതായത് മൺസൂൺ തുടങ്ങി, ജൂൺ മാസം തുടങ്ങിയില്ലേ. അപ്പോൾ ഇനിയൊക്കെ പറഞ്ഞാൽ റോഡ് ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ അപകടം എന്തിപ്പോൾ വലിയ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പരിക്കൊന്നും ഇല്ല ആർക്കും, എന്നിരുന്നാലും ചെറിയ ചെറിയ പരിക്കുകളുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ആക്സിഡൻ്റ് ആണ്. കാരണം ബ്രേക്ക് ചെയ്തത് സ്ലിപ്പായിട്ട് പുറക് വണ്ടി തിരിഞ്ഞു, എന്നിട്ട് ഇതേ പോസ്റ്റിലേക്ക് കൊണ്ട് ഇടിച്ചു. കുറച്ച് പേർക്ക് ഇപ്പോൾ പരിക്കുണ്ട്. ഡ്രൈവറിൻ്റെ മൂക്കിൻ്റെ മൂക്കൊക്കെ പൊട്ടി ചോര വന്നു എന്ന് പറഞ്ഞു. പിന്നെ കയ്യിലെന്തോ ഫ്രാക്ചർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കാരണം റോഡ് ഭയങ്കര സ്ലിപ്പറിയാണ്. നോക്കുക, നല്ല അപ്പോൾ ഇതാ നല്ലൊരു തിരിവ് ഉണ്ടായിരുന്നു, നല്ല സ്പീഡിൽ വന്നപ്പോൾ അവിടെ അങ്ങനെ വെടിച്ചപ്പോൾ ഇങ്ങനെ സംഭവമായിരിക്കും. ഇനിയുള്ള 3-4-5 മാസം ഫുൾ ഡ്രെയിനായിരിക്കും. ആപത്ത് വരെ എളുപ്പമാണ്. അപ്പോൾ ആപത്ത് വരാതെ എല്ലാം ഡ്രൈവ് ചെയ്യാം. അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് ഡ്രൈവറിനും അവരിനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതാണ് വണ്ടി ഇടിച്ചിരിക്കുന്നത്. വണ്ടി വന്നിട്ടില്ല, അതിനിപ്പോൾ ട്രെയിൻ വരാമെന്നേ ഉള്ളൂ.